സി പി എമ്മിൽ തുടർന്ന് മാവോവാദി പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷം. സി പി എം, സി പി ഐ, ആർ എം പി എന്നീ പാർട്ടികളിൽ സജീവ മാവോയിസ്റ്റ് പ്രവർത്തകർ ഉണ്ടെന്നും പന്തീരാങ്കാവിൽ വെച്ച് പിടിയിലായ നഗര മാവോയിസ്റ്റുകളായ അലന്റെയും താഹയുടെയും മൊഴി. സി പി എമ്മിൽ തുടർന്ന് കൊണ്ട് മാവോവാദി പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷമായെന്ന് യു എ പി ഐ ചുമത്തി അറസ്റ്റിലായ അലൻ ഷുഹൈബും താഹ ഫൈസലും പോലീസിനോട് വെളിപ്പെടുത്തി. നിലവിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ വ്യതിയാനം സംഭവിച്ചതിനാൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് നീങ്ങുന്നതെന്നും ഇവർ പറയുന്നു. മാവോവാദി പ്രസ്ഥാനത്തിന് കവചമെന്ന നിലയിൽ സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും പ്രവർത്തിക്കാൻ മാവോവാദി നേതൃത്വം നിർദ്ദേശിച്ചതിനാലാണ് സി പി എം വിടാതിരുന്നതെന്നും ഇരുവരും പറയുന്നു. മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തുടർന്നുകൊണ്ട് കൂടുതൽ പേരെ മാവോവാദി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു നഗര മാവോവാദികളുടെ പ്രഖ്യാപിത ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ മാവോവാദി സ്വാധീനമുള്ള പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിവിധ പാർട്ടികളിൽ നിന്നുകൊണ്ട് 50-ലേറെ പേർ മാവോവാദി സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കോഴിക്കോട് ടൗണിൽ മാത്രം 20-ഓളം പേർ ഇത്തരത്തിൽ മാവോവാദി അനുകൂല പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും അലൻ ഷുഹൈബിൻ്റെയും താഹ ഫൈസലിൻ്റെയും മൊഴികൾ പോലീസ് ഏറെ ശ്രദ്ധയോടെയാണ് കേൾക്കുന്നത്. എന്നാൽ അന്ന് പന്തീരങ്കാവിൽ ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്ന മൂന്നാമനെ പിടികൂടാൻ പോലീസിനെതിരെ കഴിഞ്ഞിട്ടുമില്ല. സി പി എം, സി പി ഐ, ആർ എം പി എന്നീ പാർട്ടികളിലാണ് മാവോവാദി പ്രവർത്തകർ കൂടുതൽ ഉള്ളതെന്നും എല്ലാ ജില്ലകളിലും രഹസ്യ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ഇരുവരും പറയുന്നു. 2 ദിവസം മുൻപാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കേരളത്തിൽ മാവോവാദികളെ വളർത്തുന്നത് ഇസ്ലാമിക ജിഹാദികൾ ആണെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ദേശീയ സംസ്ഥാന നേതൃത്വം അത് തള്ളിയെങ്കിലും മോഹനൻ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. എന്നാൽ അതിലും ഒതുങ്ങുന്നതല്ല മാവോയിസ്റ്റുകളുടെ കേരളത്തിലെ വേരുകൾ. അവർ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വളർന്നു പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക മാവോയിസ്റ്റ് ഭീകരരുടെ സുരക്ഷിത കേന്ദ്രമായി കേരളത്തെ അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ വിപത്താണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.